കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ വരണ്ട കാലാവസ്ഥയാണ്. അറബിക്കടലിൽ, മാലിദ്വീപ്, ലക്ഷദ്വീപ് ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരണ്ട കാലാവസ്ഥ അടുത്ത ദിവസങ്ങളിലും തുടരും. അതേസമയം ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ മേഖലകളിൽ മഴയും മഞ്ഞുവീഴ്ചയും തുടരാനാണ് സാധ്യത. ഈ മാസം 26-ന് ശേഷം ദക്ഷിണേന്ത്യയിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ തെക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി മാലിദ്വീപിലും ലക്ഷദ്വീപിലും നിലവിൽ മഴ ലഭിക്കുന്നുണ്ട്. അറബിക്കടലിൽ മഡഗാസ്കറിന്റെ ഭാഗത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ചുഴലിക്കാറ്റായി മാറുകയാണ്. ചുഴലിക്കാറ്റായി മാറിയാൽ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കൂടാതെ മഡഗാസ്കറിന്റെ ഭാഗത്തുതന്നെ മറ്റൊരു ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഈ ഭാഗത്തേക്ക് മേഘങ്ങളെ ആകർഷിക്കുന്നതാണ് മഴയ്ക്ക് സാധ്യത സൃഷ്ടിക്കുന്നത്. അതേസമയം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആഗോള മഴപാത്തി എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ പ്രദേശത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാനും ചുഴലിക്കാറ്റായി മാറാനുമുള്ള കാരണം. ഇത് അടുത്ത ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങിയേക്കും. തുടർന്ന് 26-ന് ശേഷം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കാണുന്നു.